ഹലോ വില്ലേജ് ഡയറീസിൻ്റെ മറ്റൊരു പുതു പുതു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലും മീ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. കൈതവര ഫ്രൈ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ സൂപ്പറാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൈതവരാലെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച മീനായതുകൊണ്ട് നമ്മൾ പച്ചവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഈ മീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലഭാഗത്ത് ഫുള്ള് മുള്ളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് എടുക്കേണ്ടതാണ് ഈ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ തലഭാഗത്തെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തോല് വരും. ഈ സെൻറ്ററിലെ മുള്ള് കണ്ടില്ലേ, അതൊക്കെ ഭയങ്കരമായിട്ട് കയ്യിൽ കുത്തി കയറുന്നതാണ്. അപ്പം ഇത് വൃത്തിയാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വൃത്തിയാക്കുക. അപ്പോൾ എല്ലാ മീനും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇറച്ചിയുള്ള ടൈപ്പ് മീനാണിത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് എല്ലാ മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങൾക്ക് എരിവുള്ളതോ എരിവില്ലാത്തതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ചും എരിവിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല രീതിയിൽ മിക്സിയിൽ പേസ്റ്റാക്കി അടിച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് തന്നെ മിക്സാക്കണം. സ്പൂണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും ആയിക്കിട്ടില്ല. അപ്പോൾ കൈ വെച്ച് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഈ രീതിയിൽ മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല എത്തണം. അപ്പോൾ നമ്മളിന്നിവിടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലാകുമ്പോൾ കുറച്ചും കൂടി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കല്ലൊക്കെ ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കല്ലൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് കല്ലിലോട്ട് വെച്ചുകൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല മണവും കിടിലും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ എണ്ണ ആവശ്യത്തിന് അതിൻ്റെ മോറിലോട്ടൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക. എണ്ണ ഈ ഇങ്ങനത്തെ കല്ലാകുമ്പോൾ ചിലപ്പോൾ എണ്ണ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കൂടി നിൽക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എണ്ണ ചട്ടുക്ക് ഉപയോഗിച്ചിട്ട് കോരി അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ തിരിച്ചിട്ട് കൊടുക്കാം. മുള്ള് കുറവാട്ടെ ഈ മീനിന്, ഭയങ്കര ഇറച്ചിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്വാദാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആവണം കേട്ടോ ഓരോ വശവും. ഇല്ലാണ്ട് നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടി പൊട്ടി പോയി മീൻ.
അപ്പോൾ ഇത് നമ്മുടെ മീൻ ഫ്രൈ ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ രണ്ട് ഭാഗവും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ആ ചൂട് വാഴയിലൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് വാഴയിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു മീൻ പല നാട്ടിൽ പല പേരുകളിലായിരിക്കും പറയുക. അപ്പോൾ ഈ ഒരു മീൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ കിടിലനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്